അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ബബിദാസ് കിച്ചൺ. എല്ലാവർക്കും ബബിദാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സവാളയാണ് ഞാൻ ചെറുതാക്കി കൊത്തി എറിഞ്ഞിട്ടുള്ളതാണിത്. അപ്പോൾ ചെറിയ എത്രയും നമുക്ക് കുഞ്ഞാക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്യണം. പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകെല്ലാം നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത്രേ ആവശ്യമുള്ള ഒരു സവാളൻ്റെ ഹാഫ് ഭാഗം, ഹാഫ് ചെറിയ സവാള ആണെങ്കിൽ ഹാഫ് ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു പോർഷൻ ആയാലും മതി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മൈദ കൂടെ ഇട്ട് കൊടുക്കണം. ഞാനൊരു 5 സ്പൂണാണ് മൈദ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ലൂസായിട്ടാണ് നമ്മളിത് ഈ ഒരു ബാറ്റർ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യം ഒരു മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ ഞാൻ കോൺഫ്ലവറും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ക്രിസ്പി ആയി കിട്ടാനാണ് നമ്മുടെ ഈ ഒരു ബജി. പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റും വെരി ടേസ്റ്റിയും ആയിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടതില്ല. ആവശ്യം നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങളെ നമ്മളിതിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇതൊന്ന് കുറച്ച് കൂടുതൽ ടൈം തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ മൈദയെല്ലാം നല്ലതുപോലെ ഒന്ന് കലങ്ങി റെഡിയായി വരണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ലൂസ് ഉണ്ടപ്പോൾ ഒരു 2 ടീസ്പൂൺ കൂടെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ലൂസായ ഈ ബാറ്റർ ഇനി നമുക്കൊരു തിക്കുള്ള ഒരു ബാറ്ററാക്കി മാറ്റണം. അപ്പോൾ അതിനായി ഞാൻ ഇപ്പോൾ ഇവിടെ മൈദയും കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 4 പൊട്ടാറ്റോ കൂടെ ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാഷ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ ഒരു തിക്കായിട്ട് വരും നമ്മുടെ ഈ ഒരു ബാറ്റർ. ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒന്ന് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ പിന്നെ ഈ ഒരു കോഴിമുട്ടയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാറ്റർ നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും, വലിയ ടേസ്റ്റിയും ആയിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഈ എഗ്ഗും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ കൂടെ ഇതിലേക്ക് കുറേശ്ശയായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ മാഷ് ചെയ്തത് റെഡിയായിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ ഒരു മൈദയുടെ ബാറ്ററും റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം വരുന്ന ആ ഒരു തൊലിയെല്ലാം കൂടെ എടുത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച് എല്ലാം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈഡെല്ലാം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് ഇങ്ങനെയെല്ലാം ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ ബ്രെഡും പൊട്ടാറ്റയും എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഈ ഒരു മൈദയുടെ ബാറ്റർ നല്ലതുപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി വെക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഞാൻ എപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ടേസ്റ്റ് നോക്കി ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും നമുക്കിതിൽ നിന്നും കൂടുതലായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമ്മുടെ പൊട്ടാറ്റയും ബ്രെഡും കൂടെ മിക്സാക്കിയിട്ട് നല്ലൊരു ഫ്ലേവറായിരിക്കും കിട്ടുന്നത്. ഇതിൽ നല്ല ഒരു വെളിച്ചെണ്ണയാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത്.
വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ചെറിയ ബോളായിട്ട് വേണം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ചെറിയ ബോളായിട്ടിട്ട് തന്നെ അത് ഫ്രൈ ആയത് വരുമ്പോൾ ഒന്നും കൂടെ ഡബിളായിരിക്കും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. പൊട്ടാറ്റയും എഗ്ഗും കൂടെ ഉള്ളത് പെട്ടെന്ന് തന്നെ ബ്രെഡുമാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ അത് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ മറിച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ലൊരു ഫ്ലേവറായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ഭാഗം ഒരു സൈഡിൽ നല്ലവണ്ണം ബ്രൗണായി കഴിഞ്ഞിട്ടുണ്ട്, നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കൂടുതലായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ പൊട്ടാറ്റയും ബ്രെഡെല്ലാം കൂടുമ്പോൾ നമുക്ക് ഓയിലൊന്നും വല്ലാതെ ഒന്നും ഇതിൽ പിടിക്കില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മാഷ് പൊട്ടാറ്റോ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും ഇതൊന്ന് ഇഷ്ടമാകും. നിങ്ങൾ കഴിച്ച് നോക്കണം, അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. റമദാൻ കരീം.